കോലാനി മുടിയാണ് നമ്മൾ ഇതിൻ്റെ ഏറ്റവും എക്സ്ട്രീം എൻഡിൽ കാണുന്നത്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് നിന്ന് നമ്മൾ തിരിഞ്ഞാണ് ഈ ഒരു സ്ഥലത്തേക്ക് കയറി വരുന്നത്. പ്രൈവറ്റ് സ്ഥലങ്ങളാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ എപ്പോഴോ തീ കയറിപ്പോയിട്ടുണ്ട് ഇവിടെയെല്ലാം. ഈ താഴെ കാണുന്ന റോഡെന്ന് പറയുന്നത് കാഞ്ഞിരംകവലയിൽ നിന്ന് നമ്മുടെ മേച്ചാല ഇല്ലിക്കക്കല്ല് ഒക്കെ പോകുന്ന റോഡാണ്. അപ്പോൾ ആ റോഡ് നമുക്കിവിടെ നിന്ന് കാണാം. ക്ലിയറല്ല ക്ലൈമറ്റ്, നല്ല തെളിഞ്ഞ ക്ലൈമറ്റാണെന്ന് വിചാരിച്ച് നമ്മൾ വരുന്നത്, പക്ഷേ അത്ര ക്ലിയറല്ല. ഇല്ലിക്കക്കല്ലൊക്കെ നമുക്ക് ദൂരെയായിട്ട് കാണാം. അപ്പോൾ ഏകദേശം എത്ര ഡിസ്റ്റൻസിലാണ് നമ്മൾ നിൽക്കുന്നതെന്നുള്ളത് ഇല്ലിക്കല്ലൊക്കെ വന്നിട്ടുള്ളവർക്കറിയാം, ഈ ഭാഗത്തുള്ളവർക്ക് കൃത്യമായിട്ടറിയാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വലിയ പാറപ്പർവ്വതം നമ്മൾ കണ്ടു, അതിനോട് ചേർന്ന് നമ്മുടെ ചന്ദ്രൻ ഉദിച്ചു വരുന്നുണ്ട്. വീഡിയോയിൽ കാണുമ്പോൾ ചെറുതാണെങ്കിലും നല്ല കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. നമ്മുടെ വണ്ടികൾ രണ്ടും അതിൻ്റെ താഴ്വാരത്തിൽ ഒരു പാറയുടെ സൈഡിൽ കൊണ്ട് കയറ്റി ഇട്ടിരിക്കുകയാണ്. തീ കത്തിപ്പോയത് ഏതായാലും വീഡിയോ എടുക്കാൻ ഉപകാരമായി, അല്ലെങ്കിൽ ഇവിടെ ഒരാൾ ഹൈറ്റിലേലും പുല്ല് ഉണ്ടായിരുന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ചുറ്റീന്ത് ചെടികളൊക്കെ കത്തിയിട്ട് അടുത്ത പുതിയ തളിര് ഉണ്ടായി വരുന്നേ ഉള്ളൂ. എന്നാ തീ പിടിച്ചാൽ ഇതിനൊന്നും ഒന്നും സംഭവിക്കത്തില്ല. തെളിഞ്ഞൊരു ദിവസം, കുറച്ച് ചെറിയ കാഴ്ചകൾ മാത്രമേ ഉള്ളൂ. നേരം വൈകി തുടങ്ങി, ചെറിയൊരു വീഡിയോ ഇന്ന് ചെയ്യുന്നത്. നമ്മുടെ സ്റ്റൗട്ട് സാറ് ഇന്നുണ്ട്. നല്ലൊരു മഴയൊക്കെ കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ നല്ല തണുപ്പൊക്കെ അവന് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പുറത്തിറക്കി വിട്ടതാണ്, വൈകുന്നേരം സമയത്ത് ഒന്ന് കറങ്ങാൻ വിടുന്നതാണ് അവനെ. ഇപ്പോൾ അവന് 2 വയസ്സാകാൻ പോകുന്നു. നേരത്തെ ഇവൻ്റെ ഒരു വീഡിയോ നമ്മൾ യൂട്യൂബിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. 2 വർഷമായിട്ട് നമ്മുടെ കമ്പാനിനാണ്. കുസൃതരവും വികടത്തരവും ഇത്തിരി കൂടുതലാണെന്നേ ഉള്ളൂ, ഭയങ്കര സ്നേഹമാണ്. എടാ, ഫ്ലാറ്റ് ഫെൻഡർ ജീപ്പേഴ്സ് അസോസിയേഷൻ കോട്ടയം സോണിൻ്റെ ഒരു മീറ്റപ്പിൽ ഇന്ന് പങ്കെടുക്കാനായിട്ട് ഒരവസരം കിട്ടി. ആദ്യമായിട്ടാണ് FFJയുടെ കൂടെ എനിക്ക് പങ്കെടുക്കാനായിട്ടൊരു അവസരം കിട്ടുന്നത്. അതിൽ വളരെ സന്തോഷമുണ്ട്. ഞാനതിൽ മെമ്പറല്ല, അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. ഫ്യൂച്ചറിലേക്ക് മെമ്പറാകാമെന്ന് പ്രതീക്ഷിക്കുന്നു. എങ്കിലും നല്ലൊരു ഇവൻ്റ് ആയിരുന്നു. ഇലവിഴ പൂഞ്ചിറയിൽ ഏകദേശം 25 വാഹനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പ്രമോദ് വഴിയാണ് എനിക്ക് അവരെ പരിചയപ്പെടാനായിട്ട് ഒരവസരം കിട്ടിയത്. അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കേക്ക് കട്ടിങ്ങൊക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാനും പ്രമോദും കൂടെ അവിടെ ഇലവിഴ പൂഞ്ചിറയിൽ നമ്മൾ മുൻപൊരു വീഡിയോ ചെയ്ത ഒരു സ്ഥലമാണ്, അവിടെ തന്നെ അന്ന് നമ്മൾ പോകാൻ മിസ്സാക്കിയ ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ പോകാൻ പറ്റി. അപ്പോൾ അവിടുത്തെ കുറച്ച് കുഞ്ഞു കാഴ്ചകളും കൂടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ മുഴുവൻ കാണുക, ഫുൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബഹുമാനപ്പെട്ട എല്ലാ സുഹൃത്തും പാലക്കാട് പറയാമെന്നുള്ളതിൽ വിട്ടുവീക്ഷിക്കണം. എല്ലാ സുഹൃത്തും നമ്മൾ ക്ഷണിച്ചിട്ടിരിക്കുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി, വളരെയധികം സന്തോഷം. കോട്ടയം സോണിന്റെ പ്രത്യേകം നന്ദി. ഈ സ്ഥലത്ത് നമ്മൾ അടുത്ത ഒരു സ്ഥലത്തേക്ക് പോകാനുള്ള ശ്രമമാണ്. നേരെ ഇരുട്ടും, അപ്പോൾ ഒന്നും കാണാൻ പറ്റുമോ ഇല്ലെന്നുള്ള അറിയത്തില്ല. നേരത്തെ വന്ന സ്ഥലം തന്നെയാണ്, എങ്കിലും ഈ ഒരു സ്പോട്ടിലേക്ക് നമ്മൾ അന്ന് കയറി വന്നിരുന്നില്ല. ഇപ്പോൾ നിലവിൽ നമ്മുടെ ജീപ്പ് കിടക്കുന്ന എത്ര ഹൈറ്റിലാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെങ്ങാണ്ട് ഇവിടെ തീ കയറിയിട്ടുണ്ട്. പുതിയതായിട്ട് ഉള്ള ഇലകളൊന്നും വന്നു തുടങ്ങിയിട്ടില്ല, അതുകൊണ്ട് ഒന്നോ രണ്ടോ ദിവസത്തിനിടയ്ക്കാണ് ഇവിടെ തീ കയറിയിരിക്കുന്നതെന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മൾ പ്രമോദ് പ്രമോദയെ കൊണ്ടി പോകുന്നുണ്ട്. ഇവിടെ നിന്ന് ഒരു നല്ലൊരു പാറയാണ്, തള്ളി പിടിച്ച് കയറുമൊന്നും വേണ്ട, എന്നാലും നല്ല അത്യാവശ്യം നല്ല ചെരുവാണ്. അടുത്ത പ്രാവശ്യം വരുമ്പം ഇത് അതിൻ്റെ മുകളിലേക്ക് കയറുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക് മെയിനായിട്ട്. നല്ല ഹൈറ്റാണ്, വണ്ടി ചെല്ലത്തില്ല. നമ്മളപ്പോൾ താഴെ നിന്നിട്ട് വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് അവിടെ പോവുക. ഇവിടെ പറ്റുമെങ്കിൽ ഒരു ടെൻ്റ് അടിച്ച് സ്റ്റേ ചെയ്യുക. ഇതൊക്കെയാണ് പ്ലാൻ. നമ്മളിങ്ങോട്ട് കയറി വന്നത് ആ പാറ വഴിയാണ്. അതിനിടയ്ക്ക് ഒരു കിടങ്ങ് പോലൊരു ഭാഗമുണ്ട്, അത്യാവശ്യം നല്ല ചെരുവാണ്. വീഡിയോയിൽ കാണുമ്പോൾ അത്ര ഇതായിട്ട് തോന്നത്തില്ല. അവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്താണ് കയറി വന്നത്. ഇവിടെ നിന്ന് നമുക്ക് തിരിച്ച് ഇത് ഈ മലയുടെ സൈഡിൽ കൂടെ അപ്പുറ സൈഡിലെത്തണം. ഓക്കെ, മീറ്റപ്പിന് ശേഷം ഈ ഒരു സ്ഥലം വന്ന് കാണാൻ പറ്റി. നേരം ഇരുട്ടുന്ന സമയമായി തുടങ്ങി. ആ പാറയുടെ മുകളിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് പതുക്കെ ഇറക്കുകയാണ്. ഇന്നത്തെ ക്യാമറമാൻ നമ്മുടെ അളിയൻ ആണ്, പ്രമോദ് ബ്രോയും ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ ഇന്നത്തെ ട്രിപ്പിൽ. ബാക്കിയുള്ള ആൾക്കാരെ കൂട്ടി ഈ സ്ഥലത്തൊന്നുകൂടെ വരണമെന്ന് തീരുമാനം ഉറപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോകാനായിട്ട് ഒരുങ്ങുന്നത്. കാര്യം നല്ലൊരു സ്പോട്ടാണ്. ഇനി വരുമ്പം പറ്റുമെങ്കിൽ ഇവിടെ ഒരു ടെൻ്റൊക്കെ അടിച്ച് സ്റ്റേ ചെയ്യാനുള്ളൊരു പദ്ധതിയുണ്ട്. ഓൾറെഡി
ഫയർ സീസൺ കഴിഞ്ഞതുകൊണ്ട് ഇനി അവിടെ ആ ഒരു വിധത്തിലുള്ള റിസ്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ആ ഭാഗത്തു നിന്ന് മുൻപോട്ട് എടുക്കാൻ നേരത്ത് വണ്ടി വല്ലാതെ ചെരിയുന്നതായിട്ട് ഫീൽ ചെയ്തുകൊണ്ട് ഒന്ന് ഞാൻ ഇറങ്ങി നോക്കി സ്ഥലം കൺഫേം ചെയ്തിട്ട് ഒരു സൈഡിൽ നമ്മൾ പ്രമോദ് ബ്രോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വണ്ടി വല്ലാതെ ചെരിയുന്നു എന്നുള്ളത് മാത്രമല്ല, അവിടുന്ന് എന്തെങ്കിലും കാരണം വെച്ച് കഴിഞ്ഞാൽ താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ മൂന്നാല് കറക്കം കറങ്ങിയിട്ടേ പിന്നെ പോയി നിൽക്കുകയുള്ളൂ. അവിടെ നമുക്കൊരു പുറത്തുനിന്നൊരു സഹായം എത്താനുള്ള സാഹചര്യമുള്ളൊരു സ്ഥലമല്ല, അതുകൊണ്ട് ശ്രദ്ധിച്ച് നമുക്ക് പോയാൽ മതിയല്ലോ, ഇത് വാശി പിടിക്കേണ്ട കാര്യമില്ലല്ലോ. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്, അതുകൊണ്ട് ആണ് ഞാൻ അങ്ങനെ ഒരു കാര്യത്തിന് പുള്ളിയുടെ സപ്പോർട്ട് കൂടെ ചോദിച്ചത്. ഇത്രയും ഭാഗം ഇറങ്ങിക്കഴിഞ്ഞാൽ വണ്ടി നേരെയായി, പിന്നെ അത് ഈസിയായിട്ട് കയറിപ്പോരും. ആ സൈഡിൽ കാണുന്ന ചെടികളൊക്കെ ആ തീയുടെ ഭാഗമായിട്ട് പച്ചച്ചെടികൾ കത്തി കരിഞ്ഞു പോയിട്ട് നിൽക്കുന്നതാണ്. ശരിക്കും ഇവിടെ നിന്ന് നല്ല വ്യൂ ആണ്. ഇതിന് തൊട്ട് മുകളിലൊരു പർവ്വതമുണ്ട്, അത് ഈ നമ്മൾ ഇപ്പോൾ ജീപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത്. അത് നമുക്ക് നടന്ന് കയറാവുന്നൊരു പർവ്വതമാണെന്ന് തോന്നുന്നു. അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ നടക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെല്ലാം കൂട്ടി അതിൻ്റെ മുകളിലൊന്ന് കയറണം. ഈ ഭാഗമൊക്കെ ഹിന്ദിക്കാർ പണിക്കാരൊക്കെ വരുന്നതിൻ്റെ ചില ലക്ഷണങ്ങൾ, അവരുടെ പണി ആയുധങ്ങളോ ഏതാണ്ടൊക്കെ ഇരിക്കുന്നതായിട്ട് കണ്ടു. മറ്റ് വീടുകളൊന്നും ഇവിടെ ശ്രദ്ധയപ്പെട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു സ്വകാര്യ സ്ഥലമായിരിക്കും എന്നാണ് എനിക്ക് മനസ്സിലായത്. കണ്ടിട്ട് വ്യക്തികളുടെ സ്ഥലമാണെന്ന് തോന്നുന്നു. നമ്മുടെ പ്രമോദിൻ്റെ ജീപ്പിൻ്റെ മിററയിൽ ഞാൻ റിയർ വ്യൂ മിററയിൽ കാര്യമായിട്ട് പിടിച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്തിട്ടേ ഉള്ളൂ. ആ വണ്ടി നമ്മുടെ സാധാ ജീപ്പിൻ്റെ പോലെ അത്രയും അങ്ങോട്ട് ചെറിയത്തില്ല, കാര്യം കുറച്ചുകൂടെ റോഡിൽ പതിഞ്ഞാണ് കിടക്കുന്നത്. സ്ഥലത്തോട് നമ്മൾ ഇവിടെ പറയാണ്, ആ ഇറങ്ങിയ സ്ഥലം അത്യാവശ്യം നല്ല ചെരുവാണ്, വീഡിയോയിൽ ഒന്നും തോന്നത്തില്ല. ശ്രദ്ധിച്ചെടുത്തില്ലെങ്കിൽ വണ്ടി ശരിക്കും മറിയും അങ്ങോട്ട്. ശരിക്കും ഇവിടുന്ന് താഴേക്ക് വണ്ടി വേണമെങ്കിൽ ഇറക്കിക്കൊണ്ട് പോകാമെന്നാണ്. ഇവിടുന്ന് ഈ പാറ കടന്നു കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം ഇളകിയ മണ്ണ് കല്ല് ചിലയിടത്ത് കല്ല് പാകിയിട്ടുണ്ട്. നല്ല രസമാണ്. ഇതിന് മേളിലൊരു പാറയിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കയറിയായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് അത് കാണാൻ പറ്റുമെങ്കിൽ നമുക്ക് കാണാം. അപ്പോൾ ഇവിടുന്ന് നമ്മൾ പോകണം. ബൈ. ഈ ഒരു ഭാഗത്തിൻ്റെ വീഡിയോ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അപ്ലോഡ് ചെയ്തിരുന്നു, അന്ന് കാണാത്തവർക്ക് വേണ്ടി വീണ്ടും ചെയ്യുകയാണ്. ഈ ഭാഗങ്ങളൊക്കെ വന്ന് കാണാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. മറ്റൊരു അടിപൊളി വീഡിയോ അതിൻ്റെ പണിപ്പുരയിലാണ്, ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ വിലയേറിയ സമയത്തിനായിട്ട് നന്ദി പറയുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഫുൾ സപ്പോർട്ട് എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.